നമസ്കാരം. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു കരിയില ഉണ്ടായിരുന്നു. കരിയില ഇങ്ങനെ കാറ്റത്ത് പറന്ന് പറന്ന് ഓരോ സ്ഥലത്ത് നിൽക്കും, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ കരിയില പറന്ന് പറന്ന് ജീവിതം അങ്ങ് ആഘോഷിച്ച് നടക്കുമ്പോൾ കരിയിലേക്ക് ഭയങ്കരമായ മടുപ്പ് തോന്നി. ഒരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു, നമുക്ക് കളിച്ച് പറന്ന് നടക്കാലോ എന്ന് കരിയില വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുമ്പോഴാണ്, കരിയിലെങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മണ്ണാങ്കട്ടയെ കാണുന്നത്. മണ്ണാങ്കട്ടയെ കണ്ടപ്പോൾ കരിയില പോയി പരിചയപ്പെട്ടു. എന്നിട്ട് മണ്ണാങ്കട്ടയോട് ചോദിച്ചു, മണ്ണാങ്കട്ടെ നമുക്ക് കൂട്ടുകാരായാലോ? അങ്ങനെ അവർ കൂട്ടുകാരായി, ഭയങ്കര സൗഹൃദത്തിലായി, പരസ്പരം ഇഷ്ടത്തിലായി. അവരുടെ ഇഷ്ടം പല യാത്രകൾക്കുള്ള ആലോചനകളായി. അങ്ങനെ അവരൊരു യാത്ര പ്ലാൻ ചെയ്തു. ആ യാത്രയിൽ അവരങ്ങനെ പോകുന്നതിനിടയിൽ, യാത്രക്കിടയിൽ വലിയ കാറ്റ് വന്നു. കാറ്റ് വരുമ്പോൾ എന്തു ചെയ്യും? കാറ്റത്ത് രക്ഷപ്പെടണ്ടേ? മണ്ണാങ്കട്ടയാണെങ്കിൽ നല്ല കരുത്തുള്ള ആളാണ്, കരുത്തുള്ള മണ്ണാങ്കട്ടയാണ്. കരിയിലയാണെങ്കിൽ കാറ്റിങ്ങനെ പറന്നു പോവാണ്. അപ്പം മണ്ണാങ്കട്ടയ്ക്ക് ഒരു ഐഡിയ തോന്നി. അങ്ങനെ കരിയിലയുടെ മുകളിൽ കയറി നിന്നു. അപ്പോൾ കാറ്റത്ത് പറന്നു പോവില്ലല്ലോ. അങ്ങനെ മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ നിന്ന് മണ്ണാങ്കട്ട കരിയിലയെ രക്ഷിച്ചു. അപ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമായി, കരിയിലയ്ക്ക് മണ്ണാങ്കട്ടയോട് നല്ല സ്നേഹമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ മഴ വന്നു. മഴ വന്നാൽ പിന്നെ മണ്ണാങ്കട്ട ഇങ്ങനെ അലിഞ്ഞു അലിഞ്ഞു പോവില്ലേ ഈ വെള്ളം വീണാൽ? അപ്പം മണ്ണാങ്കട്ട പേടിച്ച് നിൽക്കുമ്പോൾ കരിയിലേക്ക് പെട്ടെന്ന് ഐഡിയ തോന്നി. അങ്ങനെ മണ്ണാങ്കട്ടയുടെ മുകളിൽ പോയി നിന്നു. അപ്പം മഴവെള്ളം മണ്ണാങ്കട്ടയിലേക്ക് വീഴില്ല, മണ്ണാങ്കട്ടയിലേക്ക് വീഴില്ല. അങ്ങനെ മണ്ണാങ്കട്ടയെ കരിയില രക്ഷിച്ചു. അവർ പരസ്പരം വളരെ ആഴത്തിൽ സ്നേഹിച്ച രണ്ട് കൂട്ടുകാരായി മാറി. അങ്ങനെ അവർ യാത്ര തുടർന്നു. ഈ യാത്രയ്ക്ക് ശേഷം, ഈ കഥയ്ക്ക് ശേഷം പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്ന്, പിന്നീട് കൊടുങ്കാറ്റും മഴയും വന്നപ്പോൾ തടുക്കാനാകാതെ രണ്ടുപേരും തകർന്നുപോയി എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഒരു കൊടുങ്കാറ്റിനെയും പേടിക്കാതെ അവർ പിന്നെയും ജീവിതം തുടർന്നു നല്ല സുഹൃത്തുക്കളായി എന്നുള്ളതാണ് വേറൊരു വ്യാഖ്യാനം. പിന്നെ പലതരം വ്യാഖ്യാനങ്ങൾ പലയിടത്തുണ്ട്. നമുക്ക് ഈ കഥ ഇവിടം വരെ മതി. ഞാൻ പറഞ്ഞത് ഈ സൗഹൃദത്തിൻ്റെ ഒരു കനത്തെക്കുറിച്ച് പറയാനാണ്. ഏറ്റവും അവസാനം വന്ന ഒരു വാർത്തയിൽ നിന്നാണ് ഞാൻ ഈ കഥയിലേക്ക് പോയത്. വാർത്ത കേരളത്തിലൊന്നുമല്ല, ഇന്ത്യയിലുമല്ല, ലോകമാകെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന രണ്ടുപേരുടെ സൗഹൃദത്തിൻ്റെ കഥയാണ്. അതിലൊന്ന് ലയണൽ മെസ്സി, രണ്ടാമൻ നെയ്മർ ജൂനിയർ എന്നറിയപ്പെടുന്ന ബ്രസീലിൻ്റെ സൂപ്പർ താരം. ഈ രണ്ടുപേരും ലോകത്ത് ഭയങ്കര സൗഹൃദത്തിൽ ഉള്ള ആളുകളാണ്. ബ്രസീലിൽ നിന്ന് നെയ്മർ ഇങ്ങനെ കളിച്ച് പല ഇടത്തിലൂടെ കടന്നുപോയി ഒരിക്കൽ ബാഴ്സലോണയിൽ ഇരിക്കുന്ന മെസ്സിയുമായി ഏറ്റുമുട്ടി. അവർ തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലായി. അങ്ങനെ മെസ്സി ബാഴ്സലോണയിലേക്ക് നെയ്മറേയും കൊണ്ടുപോയി. അവിടെ അവർ കുറേ കാലം കളിച്ചു. അവർ സ്നേഹത്തിലായി. അവിടുന്ന് നെയ്മർ നേരെ PSG എന്ന ഫ്രാൻസിലെ ക്ലബിലേക്ക് പോയി. നെയ്മർക്ക് പിന്നാലെ നമ്മുടെ മെസ്സിയും ഫ്രാൻസിലേക്ക് പോയി. അങ്ങനെ അവരുടെ സൗഹൃദം അവിടെ നിന്ന് വീണ്ടും പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം ഞാൻ നെയ്മറെക്കുറിച്ച് പറയാൻ കാരണം, മെസ്സിയുടെ PSG യിലേക്കുള്ള പോക്കിനെ നമ്മൾ ലോകമാകെ ഉറ്റുനോക്കിയിരുന്നു. കാരണം മെസ്സി, നെയ്മർ, നമ്മുടെ ഫ്രാൻസിൻ്റെ തന്നെ കിലിയൻ എംബാപ്പ, ഇങ്ങനെ മൂന്ന് പേർ അടങ്ങുന്ന ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ PSG യിൽ 2 വർഷത്തോളം ഉണ്ടായിരുന്നത്. ഇവരുടെ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കി കൊണ്ടിരുന്നിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഒന്നും സംഭവിച്ചില്ല. അവിടെ ഇവർ ഒത്തുപോയില്ല. PSG ക്ക് വലിയ നേട്ടങ്ങളുണ്ടായില്ല. മെസ്സിക്കാണെങ്കിൽ വലിയ നഷ്ടം, നെയ്മർക്ക് നഷ്ടം, എംബാപ്പയ്ക്കും ലോക ഫുട്ബോളിലുണ്ടായ പേര്, ലോകകപ്പിലൂടെ ഉണ്ടായ പേര് പോലും അവിടെ പുതിയതായി എഴുതി ചേർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ട്രാജഡിയാണ് അവിടെ ഉണ്ടായത്. പിന്നീട് അവിടെ നിന്ന് മെസ്സി തിരിച്ചുപോയി. തിരിച്ചുപോയത് വേറെ ബാഴ്സലോണയിലേക്കൊന്നുമല്ല, അദ്ദേഹം വേറൊരു പുതിയ സ്ഥലത്തേക്കാണ് പോയത്. അമേരിക്കയിൽ ഇൻറ്റർ മിയാമിയിൽ പോയി. അവിടെ അദ്ദേഹം വിപ്ലവം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നെയ്മർ നടത്തിയ ഒരു പ്രതികരണമാണ് ഈ വീഡിയോയുടെ തന്നെ അടിസ്ഥാനം. നെയ്മർ മെസ്സിയെ ഓർക്കുകയാണ്. തങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാകേണ്ടിയിരുന്ന ഫ്രാൻസിൽ അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾക്കുണ്ടായിയെങ്കിലും അതൊരു നരകമായിരുന്നു എന്ന് നെയ്മർ വെളിപ്പെടുത്തുകയാണ്. മെസ്സിയെപ്പോലെ മഹാനായ ഒരു കളിക്കാരൻ, എല്ലാം നേടിയ ഒരു കളിക്കാരൻ, തൻ്റെ രാജ്യത്തിന് വേണ്ടി ലോകകപ്പ് നേടി, ക്ലബ്ബ് ഫുട്ബോളിൽ അദ്ദേഹത്തിന് രചിക്കാവുന്ന ചരിത്രമെല്ലാം രചിച്ചു, നേടാവുന്ന പട്ടങ്ങളെല്ലാം, കപ്പുകളെല്ലാം നേടി, ഇനിയൊന്നും നേടാനില്ലാത്ത ഒരാൾ, അർഹിക്കുന്ന ഒരു റിട്ടയർമെൻറ്റ് ലഭ്യമായേക്കാവുന്ന ഒരിടമായിരുന്നു ഫ്രാൻസ്. എന്നാൽ ഫ്രാൻസിൽ PSG യിൽ അദ്ദേഹത്തിന് നിരന്തരമായ അപമാനം നേരിട്ടു. അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് അനിഷ്ടത്തോടുകൂടിയാണ് അമേരിക്കയിലേക്ക് പോയത്. ഇപ്പോൾ അൽഹിലാൽ എന്ന സൗദി ക്ലബിലേക്ക് നെയ്മറും പോയിരിക്കുന്നു. നെയ്മർ അൽഹിലാലിൽ ജോയിൻ ചെയ്തു, പക്ഷേ കളിക്കാൻ തുടങ്ങിയിട്ടില്ല. ഉടനെ കളിക്കാൻ തുടങ്ങും. ലോകത്തെ ആകെ വിഭ്രമിപ്പിക്കുന്ന തുകയ്ക്കാണ്
നെയ്മറെ അൽഹിലാൽ കൊണ്ടുപോയിരിക്കുന്നത്, സൗദി ക്ലബ്ബ് കൊണ്ടുപോയിരിക്കുന്നത്. റൊണാൾഡോയ്ക്ക് പിന്നാലെ സൗദി ക്ലബ്ബുകളിലേക്ക് മറ്റ് യൂറോപ്പിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും എല്ലാം ആളുകൾ അങ്ങ് ഒഴുകുകയാണ്, പ്രധാനപ്പെട്ട താരങ്ങൾ. അക്കൂട്ടത്തിലേക്ക് നെയ്മറും കൂടി പോയിരിക്കുന്നു. അങ്ങനെ നെയ്മർ സൗദിയിലും മെസ്സി അമേരിക്കയിലും ആണ് ഇപ്പോഴുള്ളത്. ഈ ഘട്ടത്തിലാണ് നെയ്മർ മെസ്സിയെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മ പങ്കുവച്ചത്. ഉള്ളു തൊടുന്ന ചില വാക്കുകൾ അതിനകത്തുണ്ടായിരുന്നു. നെയ്മർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മെസ്സിയെക്കുറിച്ച് തന്നെയാണ്. ചരിത്രം എഴുതാനാണ് ഞാനും മെസ്സിയും പി എസ് ജിയിൽ ഒന്നിച്ചത്. നരകതുല്യമായിരുന്നു അവിടുത്തെ ജീവിതം. അർജൻറ്റീൻ ടീമിനൊപ്പം മെസ്സി സ്വർഗത്തിലെത്തി, അർജൻറ്റീൻ ടീമിനൊപ്പം എല്ലാം നേടി. എന്നാൽ പാരീസിൽ മെസ്സിക്ക് നരകമായിരുന്നു. ഗ്ലോബോ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പി എസ് ജിയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷകളാണ്. മെസ്സിക്ക് അർജൻറ്റീനയോടൊപ്പം ലഭിച്ച അതുല്യമായ വർഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളിലുമായാണ് ജീവിച്ചത്. അതെനിക്ക് വലിയ സങ്കടമുണ്ടാക്കി. അർജൻറ്റീനയുടെ ദേശീയ ടീമിനൊപ്പം സ്വർഗതുല്യമായ ദിവസങ്ങൾ ആഘോഷിച്ചുവെങ്കിലും, അവർക്കൊപ്പം അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തിന് എല്ലാം നേടാൻ കഴിഞ്ഞുവെങ്കിലും, പാരീസിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നരകമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. ഞാനും ആ നരകത്തിലാണ് ജീവിച്ചത്. ഞങ്ങൾ അവിടെ അസ്വസ്ഥരായിരുന്നു. ഏറ്റവും മികച്ചത് നൽകാനാണ് ശ്രമിച്ചത്, ചരിത്രം സൃഷ്ടിക്കാനാണ് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഒന്നും സാധിച്ചില്ല. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഒന്നിനും കഴിഞ്ഞില്ല. ഇതാണ് നെയ്മർ പറയുന്നത് മെസ്സിയെക്കുറിച്ച്. നമ്മൾ കണ്ടതാണ് ഏറ്റവും അവസാനം മെസ്സിയുടെ പി എസ് ജിയിലെ അവസാനത്തെ കളിയിൽ പോലും ആളുകൾ, ആരാധകർ കൂവി വിളിച്ച് അപമാനിച്ചയച്ച മെസ്സിയുടെ ആ ചിത്രം. അപ്പോൾ മെസ്സി യാത്രയയപ്പ് വേളയിൽ ലഭ്യമാകേണ്ടിയിരുന്ന, അത്രയും കാലം ഒരു ടീമിനെ സേവിച്ച് പ്രതിഫലത്തിനുപരി ലഭ്യമാകേണ്ടിയിരുന്ന ഒരു സ്നേഹം പ്രതീക്ഷിച്ചുണ്ടായിരിക്കാം. എന്നാൽ അതൊന്നും ലഭ്യമാകാതെ വളരെ നിരാശനായാണ് മെസ്സി അമേരിക്കയിലേക്ക് പോയത്. എന്നാൽ ഇന്ന് അമേരിക്കയിൽ മെസ്സി ചരിത്രം സൃഷ്ടിക്കുകയാണ്. അദ്ദേഹം കളിച്ച എല്ലാ കളിയിലും ഗോളുകൾ നേടി. ഏറ്റവും ഒടുവിലെ ഇൻ്റർമിയാമിയുടെ കളിയിൽ മാത്രമാണ് ഗോൾ നേടാതെ സമനിലയിൽ അവസാനിച്ചത്. ഒരു കളിയും തോറ്റിട്ടില്ല. മാത്രമല്ല, ഇൻ്റർമിയാമിക്ക് ഏറ്റവും അവസാനമായി അവരുടെ ഗ്രൂപ്പിൽ സ്ഥാനമുണ്ടായിരുന്ന ഇൻ്റർമിയാമിയെ സ്വപ്ന തുല്യമായ വേഗതയോടെ മെസ്സി നയിക്കുകയാണ്. ഇൻ്റർമിയാമിയ പോയിൻ്റ് നിലയിൽ അവരെ അതിവേഗം മുന്നോട്ട് ചലിപ്പിക്കുകയാണ് മെസ്സി. ആ അർത്ഥത്തിൽ അമേരിക്കയുടെ ഓർമ്മയിൽ മെസ്സി ഒരു വലിയ ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. നെയ്മറാണെങ്കിലോ മെസ്സി പോയതിന് ശേഷവും നരകതുല്യമായ ജീവിതവുമായി അവിടെ കഴിയുകയായിരുന്നു. തനിക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെങ്കിൽ മെസ്സിയുടെ പേരിടണം എന്നാഗ്രഹിച്ച നെയ്മറായിരുന്നു. ആ നെയ്മറാണ് ഒടുവിൽ മെസ്സിയുമായി വേർപിരിയേണ്ടി വന്നത്. പിന്നീട് പി എസ് ജിയിൽ നിന്നും നെയ്മറും അൽ ഹിലാലിലേക്ക്, സൗദി ക്ലബിലേക്ക് കൂടുമാറുകയാണ് ഉണ്ടായത്. പൊതുവെ ബ്രസീലിലെ കളിക്കാരുടെ ഭാവി എന്ന് പറയുന്നതും ശരാശരി 30 വയസ്സാണ്. അതിനപ്പുറത്തേക്ക് അവർ അധികകാലം സഞ്ചരിക്കില്ല. നമുക്കറിയാം, ബ്രസീലിൻ്റെ വൻ ഹീറോകളെല്ലാം അത്തരത്തിലൊരു പ്രധാനപ്പെട്ട കാലത്തിലൂടെയാണ് കടന്നു പോവുക. റൊണാൾഡോയെ പോലെ കുറച്ചു കാലം കൂടി അതിജീവിച്ച ആളുകൾ അപൂർവമായിട്ടുണ്ടായിരിക്കാം ചരിത്രത്തിൽ. എന്നാൽ നെയ്മർ വലിയ പ്രതീക്ഷയോടെ വന്നുവെങ്കിലും രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് വലിയ കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല. ക്ലബിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരാളാണ് നെയ്മർ. പക്ഷേ പി എസ് ജിയിൽ അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അൽ ഹിലാലിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. അൽ ഹിലാലിൽ ഇനി അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വലിയ പ്രതീക്ഷയോടെ ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി ഓർമ്മിക്കുന്നത് മെസ്സിയും നെയ്മറും തമ്മിലുണ്ടായിരുന്ന സൗഹൃദമാണ്. അവർ രണ്ട് വഴിക്ക് പിരിഞ്ഞിരിക്കുന്നു. മെസ്സി അമേരിക്കയിലും നെയ്മർ സൗദിയിലേക്കും പോയിരിക്കുന്നു. ഒരു മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ആരംഭിച്ചത്. ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് നെയ്മർ ഓർമ്മ പങ്കുവച്ചപ്പോഴാണ് എനിക്ക് ആ കഥ ഓർമ്മ വന്നത്. അവരുടെ ഭൂതകാലത്തിൽ, അവരിപ്പോഴും നമുക്കറിയില്ല, അവരുടെ ഭൂതകാലത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ആ സൗഹൃദത്തിൻ്റെ തീവ്രത. കളിക്കളത്തിലും പുറത്തും കണ്ടിരുന്നതാണ്. രണ്ട് ബദ്ധ ശത്രുക്കളായ, ബദ്ധ വൈരികളായ ലോകത്തിലെ രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന ആളുകളാണ്. അർജൻറ്റീനയ്ക്കും ബ്രസീലിനും വേണ്ടി കളിക്കുന്ന രണ്ട് കളിക്കാരാണ്. പക്ഷേ അവർക്ക് കളിയിലെ പോരിനുപരിയായുള്ള സൗഹൃദം ക്ലബ്ബുകളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ലാതെ തന്നെ വ്യക്തിജീവിതത്തിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞു. മെസ്സി കുടുംബത്തിനോടൊപ്പം ജീവിക്കുന്ന ഒരാളും, നെയ്മർ മൊത്തത്തിൽ അടിച്ചുപൊളിക്കുന്ന ഒരു കളിക്കാരനുമാണ് വ്യക്തിപരമായി. അവരുടെ സൗഹൃദത്തിന് രണ്ട് പിരിവുകളുണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് നെയ്മർ മെസ്സിയെ ഗൃഹാതുരതയോടെ ഓർമ്മിച്ചത്. ആ ഓർമ്മ പങ്കുവെക്കാനുള്ള ഒരു വീഡിയോ എന്നുള്ള നിലയിലാണ് ഇത് ചെയ്തത്. നന്ദി, നമസ്കാരം.